നമ്മളിപ്പം എല്ലാത്തിനെയും പറഞ്ഞേ പറയാം. നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ അൾട്രാസൗണ്ട് എടുത്ത് നോക്കിയപ്പം ഡെഡ് ഫീറ്റസ് അങ്ങനെയല്ലേ, അങ്ങനെയല്ലേ നമ്മൾ എഴുതിയത്. ഡെഡ് ഫീറ്റസ്, ഡെഡ് ഫീറ്റസ്. നമ്മൾ മിസ്ഡ് അബോർഷനിൽ എച്ച് റിക്കോർഡ് പോയിന്റ്സ് എഴുതാനുണ്ട്. നമ്മൾ അൾട്രാസൗണ്ട് ഫൈൻഡിങ് എച്ച് റിക്കോർഡ് ഉണ്ട്. ഒന്ന് അൾട്രാസൗണ്ടിൽ നമ്മൾ നോക്കുമ്പം ഒന്ന് ഷോസ് ജെസ്റ്റേഷൻ സാക്ക് സ്മോളർ ദാൻ എക്സ്പെക്ടഡ് വിത്ത് ഇറഗുലർ ആൻഡ് ക്രെനേറ്റഡ് മാർജിൻ. ഇത് നമ്മൾ ജെസ്റ്റേഷൻ സാക്ക് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഇറ്റ് വിൽ ബി ഇറഗുലർ ആൻഡ് ക്രെനേറ്റഡ്, മാർജിൻസ് ക്രെനേറ്റഡ് ആയിരിക്കും. പിന്നെ നമുക്ക് ഫീറ്റസിനെ കാണാൻ പറ്റും. ദേർ ബി ഫീറ്റസ് വിത്ത് നോ കാർഡിയക് ആക്ടിവിറ്റി. ഓക്കെ, പിന്നെ നമ്മള് ഈ ക്രൗൺ ഡ്രം ലെങ്ത് നമ്മൾ അൾട്രാസൗണ്ടിലാണ് കിട്ടുന്നതെന്ന് കണ്ടുപിടിക്കുന്ന എനിക്ക് തോന്നുന്നത്. ക്രൗൺ ഡ്രം ലെങ്ത് എന്ന് പറഞ്ഞ ലെങ്ത് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മള് കുഞ്ഞിന്റെ തല തൊട്ട് ഫ്രം ദ ടോപ്പ് ഓഫ് ദ ഹെഡ് ടു ദ ബോട്ടം ഓഫ് ദ ബട്ടക്സ്, നമ്മൾ ലോവർ ലിംബ് കൂട്ടത്തില്ല. ഫ്രം ടോപ്പ് ഓഫ് ദ ഹെഡ് ടു ദ ബോട്ടം ഓഫ് ബട്ടക്സ്. അപ്പൊ അങ്ങനെ നമ്മള് ക്രൗൺ ഡ്രം ലെങ്ത് കണ്ടുപിടിക്കും. അപ്പൊ ആ ക്രൗൺ ഡ്രം ലെങ്ത് 7 മില്ലിമീറ്റർ വിത്തൗട്ട് ഫീറ്റൽ ഹാർട്ട് ആണെങ്കിൽ നമ്മളത് മിസ്ഡ് അബോർഷൻ ഡയഗ്നോസ് ചെയ്യും. മിസ്ഡ് അബോർഷൻ ഇസ് ഡയഗ്നോസ് വെൻ ദേർ ഇസ് ഫീറ്റസ് വിത്ത് ക്രൗൺ ഡ്രം ലെങ്ത് ഓഫ് 7 മില്ലിമീറ്റർ വിത്തൗട്ട് ഫീറ്റൽ ഹാർട്ട്. ഓക്കെ ഓക്കെ, ഇതാ ഇത്രേ ഉള്ളൂ. ഇതുകൊണ്ട് അബോർഷൻ ടൈപ്സ് എല്ലാം തീർന്നു. ഓക്കെ, ഇനി നമ്മള് അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഓക്കെ പറയാം. ഓക്കെ, ഇതുണ്ട്. താഴെ ഒരു ബോക്സ് കണ്ടോ? ഈ ബോക്സ്, ഈ ബോക്സ് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളതായി. ഇപ്പം ടെക്സ്റ്റ് ബുക്ക് ഇത് എല്ലാത്തിന്റെയും കൂടെ ഒരു ബോക്സ് ആയിട്ട് പറയുന്നത്, നമ്മൾ ഈ പഠിച്ച എല്ലാ അബോർഷനെയും ബോക്സ് ആയിട്ട് പറയുന്നതായത്. ഈ ഇതെടുത്താണ് മറ്റേതുപോലെ എഴുതിയത്, ക്ലിനിക്കൽ ഫീച്ചർ അൾട്രാസൗണ്ട്, ക്ലിനിക്കൽ ഫീച്ചർ അൾട്രാസൗണ്ട് ഇങ്ങനെ എഴുതിയത്. ഓക്കെ, പിന്നെ അടുത്ത് നമ്മള് ഇത് ഇമ്പോർട്ടന്റ് ആണ്, കോസസ് ഓഫ് ഫസ്റ്റ് ട്രൈമസ്റ്റർ ബ്ലീഡിങ്. ഓക്കെ ഓക്കെ, അപ്പൊ അതില് നമുക്ക് രണ്ട് രണ്ടായിട്ട് നമ്മൾ പറയുന്നത്. ഒന്ന് പ്രഗ്നൻസി അസോസിയേറ്റഡ്, പ്രഗ്നൻസി കൊണ്ട് ഉണ്ടാകുന്ന ബ്ലീഡിങ്, പിന്നെ നമ്മൾ പ്രഗ്നൻസി അൺറിലേറ്റഡ്. ഓക്കെ, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ബ്ലീഡിങ് ഉണ്ടാകുന്ന കോസസ് നമ്മൾ പറയുന്നത്. ഒരു പ്രഗ്നന്റ് ആയിരിക്കും ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ഉണ്ടാകുന്നത്. അപ്പൊ ഒന്ന് നമ്മളിപ്പോ പഠിച്ച അബോർഷൻ എല്ലാം നമ്മൾ പറഞ്ഞില്ല, അബോർഷൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ്. പിന്നെ നമ്മളിപ്പോ പഠിച്ചിട്ട് ക്ലിനിക്കൽ ഫീച്ചർ പറഞ്ഞു, എല്ലാം ബ്ലീഡിങ് ആയിട്ടാണെന്ന്. അപ്പൊ ഒന്ന് മിസ്കാരേജ് ആണ്. പിന്നെ രണ്ടാമത്തെ ആണ് എക്ടോപിക് ജെസ്റ്റേഷൻ. ഓക്കെ, പിന്നെ മൂന്നാമത്തെ ആണ് ഹൈഡാറ്റിഫോം മോൾ. പിന്നെ നാലാമത്തെ ഇംപ്ലാന്റേഷൻ ബ്ലീഡ്. ഇംപ്ലാന്റേഷൻ ബ്ലീഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നോർമലി ഈ ഫെർട്ടിലൈസേഷൻ നടത്തി ഇംപ്ലാന്റ് ചെയ്യാൻ നേരത്ത് നോർമലി ഒരു ബ്ലീഡ് ഉണ്ടാവും. അപ്പൊ അതിനാണ് നമ്മൾ ഇംപ്ലാന്റേഷൻ ബ്ലീഡ് എന്ന് പറയുക. അപ്പൊ ഇത് നമുക്ക് ഇറ്റ് ഇസ് ഡിവൈഡ് ഇൻറ്റു പ്രഗ്നൻസി അസോസിയേറ്റഡ് ആൻഡ് പ്രഗ്നൻസി അൺറിലേറ്റഡ്. അപ്പൊ പ്രഗ്നൻസി അസോസിയേറ്റഡ് ആണ് മിസ്കാരേജ്. പിന്നെ നമ്മള് എക്ടോപിക് ജെസ്റ്റേഷൻ, ഹൈഡാറ്റിഫോം മോൾ, പിന്നെ ഇംപ്ലാന്റേഷൻ ബ്ലീഡ്. പിന്നെ നമ്മള് പ്രഗ്നൻസി അൺറിലേറ്റഡ് നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാം സെർവിക്സിന്റെ കാര്യം, സെർവിക്കൽ ഇറോഷൻ, സെർവിക്കൽ പോളിപ്, സെർവിക്കൽ ഇൻട്രാ എപ്പിത്തിൽ നിയോപ്ലേസിയ, സെർവിക്കൽ മാലിഗ്നൻസി. ഇത്രേ ഉള്ളൂ. ഇനി ഒരു ടോപ്പിക്കും കൂടെ ഉണ്ട്, അത് ഇന്ന് വേണോ വേറെ ദിവസം എടുത്താ മതിയോ? ചെറിയ ടോപ്പിക്കാണ്. എടുക്കാം. തുടങ്ങട്ടെ. ഓക്കെ, അപ്പൊ നമ്മള് നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെക്കറന്റ് പ്രഗ്നൻസി ലോസ് ആണ്. റെക്കറന്റ് പ്രഗ്നൻസി ലോസ് നമ്മൾ കുറച്ച് മുന്നേ പഠിച്ച സ്പോണ്ടേനിയസ് അബോർഷൻ, ഇപ്പൊ പഠിക്കുന്ന റെക്കറന്റ് പ്രഗ്നൻസി ലോസ്. അപ്പൊ ആദ്യം നമ്മൾ ഡെഫിനേഷൻ പറയാവേ. റെക്കറന്റ് പ്രഗ്നൻസി ലോസ് ഇസ് ഡിഫൈൻഡ് ആസ് 3 or more consecutive spontaneous abortion. ഇതാണ് അതിന്റെ ഡെഫിനേഷൻ. ഇറ്റ് ഇസ് ഡിഫൈൻഡ് ആസ് 3 or more കോൺസിക്യൂട്ടീവ് സ്പോണ്ടേനിയസ് അബോർഷൻ. അപ്പൊ ആദ്യം ഒരു പ്രഗ്നൻസി പ്രഗ്നന്റ് ആയി, അത് പോയി, വീണ്ടും പോയി, അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് പോകുന്നതിനാണ് നമ്മൾ റെക്കറന്റ് പ്രഗ്നൻസി എന്ന് പറയുക. ഇപ്പൊ 3 or more കോൺസിക്യൂട്ടീവ് സ്പോണ്ടേനിയസ് അബോർഷൻ. അതില് നമ്മള് നമുക്ക് വി ഡു ഇൻവെസ്റ്റിഗേഷൻ ടു ഫൈൻഡ് ദ കോസ് ആഫ്റ്റർ സെക്കൻഡ് ലോസ്. ഇപ്പൊ രണ്ടാമത്തെ കുഞ്ഞ് പോകുമ്പോഴേ നമ്മൾ എന്താ ഇത് എന്തുകൊണ്ടാണ് ഉണ്ടായെന്ന് അറിയാൻ വേണ്ടി നമ്മള് ചെയ്യാൻ തുടങ്ങും, ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് കണ്ടുപിടിക്കാൻ തുടങ്ങും. പിന്നെ നമ്മള് ഇതിന്റെ പറഞ്ഞാല് മോസ്റ്റ് കോമൺ ആ പറഞ്ഞായിരുന്നു, മോസ്റ്റ് കോമൺ അനോമലീസ് ബാലൻസ് ട്രാൻസ്ലൊക്കേഷൻ. ഈ റെക്കറന്റ് ആയിട്ട് ഇങ്ങനെ അബോർഷൻ ഉണ്ടാക്കുന്ന ജനറ്റിക് ക്രോമസോമൽ അബ്നോർമാലിറ്റി കൂടുതൽ ട്രാൻസ്ലൊക്കേഷൻ ആണ് ഉണ്ടാവുന്നത്.
ഓക്കെ, നമ്മൾ കോസസ് ആണ്, കോസസ് കോസ്. അപ്പൊ നമുക്ക് ഇത് ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദ കോസസ് ഓഫ് റെക്കറന്റ് ഫസ്റ്റ് ടൈമേഴ്സ് റെക്കറന്റ് പ്രഗ്നൻസി ലോസ്. അപ്പൊ നമ്മള് ഇപ്പൊ നമുക്ക് ഈ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്, ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ റെക്കറന്റ് പ്രഗ്നൻസി ലോസ് ഇതായിരിക്കും കോസ്, സെക്കൻഡ് ഇതായിരിക്കാം, സെക്കൻഡ് ട്രൈമസ്റ്ററിൽ ഇതായിരിക്കാം. ഇപ്പൊ ഫസ്റ്റ് ട്രൈമസ്റ്റർ നമ്മൾ പറയുന്നത് ജനറ്റിക് ആണ്, ആദ്യം നമ്മൾ ജനറ്റിക് കോസ് ആ പറയും. ഇപ്പൊ ആ ബോക്സ് പഠിച്ചില്ലേ, ആ ബോക്സ് ആണ് ഈ ജനറ്റിക് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്രോമസോമൽ ന്യൂമറിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞില്ലേ, അതാണ് ജനറ്റിക് എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത്. പിന്നെ എൻഡോക്രൈന്, മറ്റേത് പറഞ്ഞ പോലെ എൻഡോക്രൈൻ ലൈക്ക് തൈറോയിഡ് ഡിസ്ഫങ്ഷൻ, ഡയബറ്റീസ് മെലിറ്റസ്, ലൂട്ടിയസ് വേ ഡിഫെക്ട്, അത് എൻഡോക്രൈൻ. പിന്നെ ഇമ്മ്യൂണോളജിക്കൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആന്റിഫോസ്ഫോലൈപിഡ് ആന്റിബോഡി ഉണ്ടോ എന്ന് അറിയാം. പിന്നെ നമ്മൾ ഇൻഫെക്ഷൻ നേരത്തെ പഠിച്ച ടോർച്ച് ഇൻഫെക്ഷൻ, പിന്നെ നമ്മൾ ഇൻഹെറിറ്റഡ് ത്രോംബോഫീലിയ, അത് പിന്നെ അൺഎക്സ്പ്ലെയിൻഡ്, ചിലപ്പോൾ ഒരു കാരണവും കാണത്തില്ല അബോട്ടായി പോകുന്നതിന്. ഓക്കെ, ഇതാണ് നമുക്ക് ഫസ്റ്റ് ട്രൈമസ്റ്ററിലെ റെക്കറന്റ് പ്രഗ്നൻസി ലോസ് ഉണ്ടെങ്കിൽ കാരണം. ഓക്കെ, പിന്നെ നമ്മൾ അടുത്തത് സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് കേട്ട ആലോചിക്കണം. യൂട്രൈൻ അനോമലി ആണ് സെക്കൻഡ് ട്രൈമസ്റ്ററിൽ അബോഷൻ ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം. നമ്മൾ നേരത്തെ യൂട്രൈൻ അനോമലി എന്ന് പറഞ്ഞ നാലെണ്ണം പഠിച്ചതായി ഈ എഴുതിയേക്കുന്നത്. ഒന്ന് കൺജനറ്റൽ അനോമലീസ്, അത് സെർവൈക്കൽ ഇൻസെപ്ഷൻസ് പഠിച്ചു, അത് കഴിഞ്ഞിട്ട് മുള്ളേറിൻ ഏജൻസിസ് പഠിച്ചു, പിന്നെ സബ്മ്യൂക്കസൽ മയോമ പഠിച്ചു, പിന്നെ ആഷർമാൻ സിൻഡ്രോം പഠിച്ചു. അതാണ് അത് നാലെണ്ണമാണ് ഈ അനാറ്റമിക്കലിന്റെ താഴെ എഴുതിയേക്കുന്നത്. പിന്നെ നമുക്ക് മെറ്റേണൽ മെഡിക്കൽ ഇല്ലസ്, പിന്നെ ഇമ്മ്യൂണോളജിക്കൽ പ്രോബ്ലം, അതാണ് ആന്റിഫോസ്ഫോലൈപിഡ് ആന്റിബോഡി, പിന്നെ അലോഇമ്മ്യൂൺ ഒക്കെ പറഞ്ഞില്ല അത്, പിന്നെ ആർ എച്ച് ഐസോ ഇമ്മ്യൂണൈസേഷൻ, പിന്നെ അൺഎക്സ്പ്ലെയിൻഡ്, ചിലപ്പോൾ കാരണം ഉണ്ടാകത്തില്ല. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പൊ ഇങ്ങനെ റെക്കറന്റ് പ്രഗ്നൻസി ലോസ് വന്നു. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഇൻവെസ്റ്റിഗേഷനും മാനേജ്മെന്റും അറിയണ്ടേ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മള് നമുക്ക് ഈ റെക്കറന്റ് പ്രഗ്നൻസി ലോസ് ക്രോമസോമൽ അബ്നോർമാലിറ്റി കൊണ്ടാണോ അറിയാൻ വേണ്ടി നമ്മൾ ഒന്ന് പേരന്റൽ കാരിയോടൈപ്പിംഗ്, അബോർട്ടൽ കാരിയോടൈപ്പിംഗ് ചെയ്യും. ആ പാർട്സ് ഉണ്ടല്ലോ, ആ പോയിട്ടുള്ള ആ ഫീറ്റസിന്റെ പാർട്സും പിന്നെ പേരന്റ്സിനെ കാരിയോടൈപ്പിംഗ് ചെയ്യും. എന്നിട്ട് നമ്മൾ കണ്ടുപിടിക്കും ആ ക്രോമസോമൽ അബ്നോർമാലിറ്റി കൊണ്ടാണോ, ഏത് ക്രോമസോമൽ അബ്നോർമാലിറ്റി ആണ് ഇതിന് കാരണം എന്ന് അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും. അതാണ് കാരിയോടൈപ്പിംഗ്. എന്നിട്ട് നമ്മൾ മാനേജ് ചെയ്യും. ഇതിൽ നമ്മൾ പറയുന്നത് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് മാനേജ്മെന്റ് ആണ്, കോസ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് റെക്കറന്റ് പ്രഗ്നൻസി ലോസ്. നമ്മൾ അത് മാനേജ്മെന്റ് ആണ് പറയുന്നത്. ഈ മാനേജ്മെന്റ് ലാസ്റ്റ് വൺ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ ഇത് പറയാം. ഇപ്പൊ നമുക്ക് ചിലത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇവരുടെ ഈ ഫാദറിനെയും മദറിനെയും ജനറ്റിക്സ് ഒക്കെ കാരണം ഉണ്ടാകുന്ന കുഞ്ഞിനൊക്കെ ഇങ്ങനെ അലോമലിയെ കാണത്തുള്ളൂ. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മള് എന്താ അവരോട് പറയും, സ്പേമോ ഓവയൊക്കെ ഡൊണേറ്റ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാൻ പറയും. സ്പേം ഓർ ഓവൻ ഡൊണേഷൻ ആസ് എ ലാസ്റ്റ് റിസോർട്ട്. ഓക്കെ, നമ്മൾ അടുത്ത കോസ് എന്ന് പറയുന്നത് യൂട്രൈൻ കോസ് കൊണ്ടാണോ ഈ റെക്കറന്റ് പ്രഗ്നൻസി ലോസ് ഉണ്ടായെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കും. ട്രാൻസ് വജൈനൽ അൾട്രാസൗണ്ട്, 3D അൾട്രാസൗണ്ട്, പിന്നെ ഹിസ്റ്റോസ്കോപ്പി ഇത് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ഫൈബ്രോയിഡ് ഉണ്ടോ. നമ്മൾ നേരത്തെ കോസ് പഠിച്ചില്ലേ നാലെണ്ണം, ആ കോസസ് ഉണ്ടോ എന്ന്. ഈ കോസ് പഠിച്ചില്ലേ ഇവിടെ, ഫൈബ്രോയിഡ്, സബ്മ്യൂക്കോസ് അങ്ങനെയൊക്കെ പഠിച്ചില്ലേ, ഫൈബ്രോയിഡ്, പിന്നെ അങ്ങനെ ആഷർമാൻ ഉണ്ടോ, സെപ്റ്റ മറ്റേ മുള്ളേറിൻ ഏജൻസിസ് ആണോ, അതൊക്കെ ഉണ്ടോ നമുക്ക് അൾട്രാസൗണ്ട് എടുക്കുമ്പോ അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അത് കറക്റ്റ് ചെയ്യണം. ഓക്കെ, ഇപ്പം കറക്റ്റ് നമ്മൾ പറഞ്ഞില്ലേ മുള്ളേറിൻ ഏജൻസിസിൽ സെപ്റ്റമൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ യൂട്രസിന് അനോമലി കാരണം. അപ്പൊ നമ്മൾ ആ സെപ്റ്റമൊക്കെ കളയണം, ഹിസ്റ്റോസ്കോപ്പിക് സെപ്റ്റൽ റിസെക്ഷൻ. അപ്പൊ അത് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് പ്രഗ്നൻസിൽ പിന്നെ കുഴപ്പമില്ലായിരിക്കും. പിന്നെ നമ്മൾ അടുത്ത് നമ്മൾ പറയണം ആഷർമാൻ സിൻഡ്രോമിൽ നമ്മൾ അഡഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞില്ലേ, അഡഷൻ നമ്മൾ കളയണം, ഡിവിഷൻ ഓഫ് അഡഷൻ. പിന്നെ നമ്മള് പറഞ്ഞില്ലേ ഫൈബ്രോയിഡ് പറഞ്ഞ അകത്തോട്ട് സബ്മ്യൂക്കസ് ഫൈബ്രോയിഡ് കാരണം ഉണ്ടാകുന്നത്, അപ്പൊ അത് നമ്മൾ എടുത്ത് കളയണം മയോമെക്ടമി. പിന്നെ നമ്മള് സെർവൈക്കൽ ഇൻസെപ്ഷൻസ് ഒരു കോസായി നമ്മൾ അടുത്ത ഒരു ഇതായിട്ട് പഠിക്കും. സെർവൈക്കൽ ഇൻസെപ്ഷൻസ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മള് അൾട്രാസൗണ്ട് എടുത്ത് നോക്കും, അപ്പൊ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ അങ്ങനെ സെർവൈക്കൽ ഇൻസെപ്ഷൻസ് ആണെന്ന് നമ്മൾ അറിഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ സർക്കുലേജ് എന്ന് പറയുന്ന ഒരു ഇത് ചെയ്യും. എന്ന് വെച്ചാൽ നമ്മൾ സർവീസ് എന്താ ഇൻകോമ്പിറ്റന്റ് ആണ്, നമ്മൾ അത് കെട്ടി വെക്കും, അതിനാണ് നമ്മൾ സർക്കുലേജ് ഇൻ പ്രഗ്നൻസി എന്ന് പറയുക. അതാണ് അതിന്റെ മാനേജ്മെന്റ് സർവൈക്കൽ ഇൻസെപ്ഷൻസ് ആണെങ്കിൽ. ഇനി നമ്മൾ എ പി എൽ എ സിൻഡ്രോം ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ലൂപ്പസ് ആന്റികോയാഗ്ലൻ്റെ ഇത് ആന്റിബോഡിയാണ്, ലൂപ്പസ് ആന്റികോയാഗ്ലൻ്റെ ആൻറ്റോ കാർഡിയോലിപ്പിൻ ആന്റിബോഡി, പിന്നെ
പിന്നെ ബീറ്റാ ടു ഗ്ലൈക്കോ പ്രോട്ടീൻ ഇങ്ങനത്തെ ആന്റിബോഡി ഒക്കെ നമ്മൾ ബ്ലഡിൽ നോക്കും. ഇപ്പൊ നമ്മള് ഇൻ കേസ് നമുക്ക് ഈ ഇൻവെസ്റ്റിഗേഷനിൽ ഇതെല്ലാം ആന്റിബോഡി ഒക്കെ പോസിറ്റീവ് ആണെങ്കിൽ നമ്മള് ഇവർക്ക് ക്ലോട്ട് ഉണ്ടാവുമല്ലേ, ക്ലോട്ട് ഉണ്ടാകുന്നോണ്ട് ഇത് കുഞ്ഞ് മരിക്കുന്നത്. അപ്പൊ നമ്മള് മാനേജ്മെന്റ് ആയിട്ട് നമ്മള് ഹെപ്പാരിനും ആസ്പിരിനും കൊടുക്കും. അടുത്ത പ്രഗ്നൻസിൽ ലോ ഡോസ് ആസ്പിരിൻ ആൻഡ് ഹെപ്പാരിൻ നമ്മൾ കൊടുക്കും. അതേപോലെ തന്നെ ഇൻഹെറിറ്റഡ് ത്രോംബോഫീലിയ, ആ കോസ് പറഞ്ഞ ഇത്രയാണ്, ഫാക്ടർ 5 ലീഡർ മ്യൂട്ടേഷൻ, പ്രോത്രോംബിൻ ജീൻ മ്യൂട്ടേഷൻ, പ്രോട്ടീൻ സി, പ്രോട്ടീനസ് ആന്റി ത്രോംബിൻ, ഇതൊക്കെ ഡെഫിഷ്യൻസി ആണോ നമ്മൾ നോക്കും. അടുത്ത കോസ് ഇതൊക്കെ കൊണ്ടാണോ എന്നറിയാൻ വേണ്ടി ഇതൊക്കെ നോക്കും. എന്നിട്ട് നമ്മൾ അതെങ്ങനെ മാനേജ് ചെയ്യും, മറ്റേത് പോയി ഇവിടെ നമ്മൾ ഇതല്ലേ ക്ലോട്ട് ഉണ്ടാവുമല്ലേ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലോ ഡോസ് ആസ്പിരിൻ ഹെപ്പാരിൻ പ്രഗ്നൻസി കൊടുക്കും. ഓക്കെ, പ്രഗ്നൻസി കൊടുക്കുമ്പം അതങ്ങ് ഒഴിവായിട്ട് പിന്നെ നെക്സ്റ്റ് പ്രഗ്നൻസിയിൽ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ നമ്മൾ ഇൻഫെക്ഷൻ കൊണ്ടാണോ അറിയാം, നമുക്ക് പറഞ്ഞില്ലേ ഇത് ഇൻഫെക്ഷൻ ഒരു കോസ് ആണെന്ന് പറയാം. അപ്പൊ ഇൻഫെക്ഷൻ കൊണ്ടാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യും. ടോർച്ച് ഇൻഫെക്ഷൻ, വി ഡി ആർ, സിഫിലിസ്, ബാക്ടീരിയൽ വജൈനോസിസ്, അപ്പൊ അതൊക്കെ ഉണ്ട്, അത് നമ്മൾ ചെയ്യും. എന്നിട്ട് നമ്മൾ ആ ഇൻഫെക്ഷൻ നമ്മൾ ട്രീറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ എൻഡോക്രൈൻ കോസസ് ലൈക്ക് ഡയബറ്റീസ് കൊണ്ടാണോ, തൈറോയിഡ് കൊണ്ടാണോ എന്ന് അറിയാൻ വേണ്ടി തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് HbA1c നമ്മൾ നോക്കുക. എന്നിട്ട് നമ്മൾ അത് കറക്റ്റ് ചെയ്യുക, കൺട്രോൾ ഓഫ് ഡയബറ്റീസ് ആൻഡ് തൈറോയിഡ്. അപ്പൊ ഇങ്ങനെ കൺട്രോൾ ഇങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്യുമ്പോൾ പിന്നെ കുഴപ്പമില്ല. പിന്നെ നെക്സ്റ്റ് പ്രഗ്നൻസി കൊണ്ട് അവർക്ക് ലൈവ് ആയിട്ടൊരു ഫീറ്റസിനെ കിട്ടും. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന സെർവൈക്കൽ ഇൻസെപ്ഷൻസി ആണ്. ഇച്ചിരി ഉള്ളു, ഇതും കൂടെ കഴിഞ്ഞിട്ട് തീരും. ഓക്കെ, സെർവൈക്കൽ ഇൻസെപ്ഷൻസ്. അപ്പൊ സെർവൈക്കൽ ഇൻസെപ്ഷൻസി എന്ന് പറഞ്ഞാൽ ഒരു കോസാണ് ഈ റെക്കറൻ പ്രഗ്നൻസി ലോസിന്റെ. അപ്പൊ ആദ്യം നമ്മൾ ഡെഫിനേഷൻ, സെർവൈക്കൽ ഇൻസെപ്ഷൻസി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, സെർവിക്സിന് ആ ഇതിനെ താങ്ങാൻ പറ്റുന്നില്ല. കുഞ്ഞിങ്ങനെ സെക്കൻഡ് ട്രൈമസ്റ്റർ ഇങ്ങനെ ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ സെർവിക്സ് ഇൻകോമ്പിറ്റന്റ് ആയിട്ട് കുഞ്ഞിറങ്ങി വരുന്നു. അപ്പൊ അതിനെയാണ് നമ്മൾ സെർവിക്കൽ ഇൻസെപ്ഷൻസി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഡെഫിനേഷൻ ആദ്യം നമ്മൾ പറയണ്ടേ, സെർവൈക്കൽ ഇൻസെപ്ഷൻസ് ഇസ് ക്യാരക്ടറൈസ്ഡ് ബൈ പെയിലർ സെർവൈക്കൽ ഡൈലറ്റേഷൻ. ഓക്കെ, എപ്പോഴാണ് ഉണ്ടാവുന്നത്? സെക്കൻഡ് ഓർ ഏർലി തേർഡ് ട്രൈമസ്റ്റർ വിത്ത് ബലൂണിങ് ഓഫ് ആമ്നിയോട്ടിക് സാക്ക് ഇൻ ടു വജൈന, ഫോളോഡ് ബൈ റപ്ചർ ഓഫ് ആമ്നിയോട്ടിക് സാക്ക് ആൻഡ് എക്സ്പൽഷൻ ഓഫ് ദി ലൈഫ് ഫീറ്റസ്. ഇങ്ങനെ ആയിരിക്കും പേഷ്യന്റ് വരുന്നത്. പെയിൻലെ സെർവൈക്കൽ ഡയലറ്റേഷൻ ഇൻ സെക്കൻഡ് ഓർ തേർഡ് ട്രൈമസ്റ്റർ വിത്ത് ബലൂണിങ് ഓഫ് ആമ്നിയോട്ടിക് സാക്ക് ഇൻ ടു ദ വജൈന, ഫോളോഡ് ബൈ റപ്ചർ ഓഫ് ദി ആമ്നിയോട്ടിക് സാക്ക് ആൻഡ് എക്സ്പൽഷൻ ഓഫ് ദി ലൈഫ് ഫീറ്റസ്. അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പം ഈ പിന്നെ നമ്മൾ അടുത്ത് ഓർത്തിരിക്കേണ്ട ഈ സെർവൈക്കൽ ഇൻസെപ്ഷൻസ് ഉണ്ടാകുന്ന ടൈം, ഈ സെർവൈക്കൽ ഇൻസെപ്ഷൻസ് ഉണ്ടാകുന്ന ടൈം സെക്കൻഡ് ട്രൈമസ്റ്റർ ഓർ ഏർലി തേർഡ് ട്രൈമസ്റ്റർ, ആ ടൈമിലെ ആ ടൈമിലാണ് കുഞ്ഞ് വലുതായി തുടങ്ങുന്നത്. അതിനാണ് കുഞ്ഞിനെ ഹോൾഡ് ചെയ്യാൻ പറ്റാതെ ഇറങ്ങി വരുന്നത്. അപ്പം ടൈമിംഗ് ഓർക്കണം, ഒക്കേഴ്സ് ഇൻ സെക്കൻഡ് ഓർ ഏർലി തേർഡ് ട്രൈമസ്റ്റർ. 16 to 24 വീക്സ് ഓഫ് ജെസ്റ്റേഷനിലാണ് ഇത് ഉണ്ടാകുന്നത്. 16 to 24 വീക്സ് ഓഫ് ആ പീരീഡിലാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ ഡെഫിനേഷൻ പറഞ്ഞു, ഡെഫിനേഷൻ ഇത്രയും പറയണം, പിന്നെ നമ്മൾ ടൈം പറയണം 16 to 24. ഇനി നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ സെർവിക്സ് ഇങ്ങനെ എന്താ ഇൻകോമ്പിറ്റന്റ് ആകാനുള്ള കാരണമാണ് പറയുന്നത്? ക്യാൻ ബി കൺജനറ്റൽ ഓർ അക്യൂട്. ഓക്കെ, ഒന്ന് ഫസ്റ്റ് വന്ന് കൺജനറ്റലി തന്നെ ഇവർക്ക് സെർവിക്സ് വീക്കാ, അതാണ് ഒരു കോസ്. ഡെവലപ്മെന്റ് വീക്ക്നെസ് ഓഫ് സർവീസ്. ഇപ്പൊ ഡെവലപ്മെന്റ് അനോമലി ആയിട്ട് സർവീക്സ് വീക്കാണ്, ഇല്ലെങ്കിൽ എന്താ അസോസിയേറ്റ് വിത്ത് യൂട്രൈൻ അനോമലീസ് ലൈക് സെപ്റ്റേറ്റ് യൂട്രസ്. അതാണ് നേരത്തെ പറഞ്ഞത്, ലാസ്റ്റ് പടം ഉണ്ടാകും, കാണിച്ചു തരാം. പിന്നെ പിന്നെ നമ്മള് ഫോളോ ഇൻ യൂട്രോ എക്സ്പോഷർ ഡൈ ഈതിൽ സിൽബസ്ട്രോൾ, ഇതൊരു ഡ്രഗാണ്. അപ്പൊ അവർക്ക് ഇത് കഴിക്കുന്നവർക്ക് സർവീക്സ് ഇൻകോമ്പിറ്റന്റ് ആവാം. ഓക്കെ, ഇനി അക്യൂട്ട് കണ്ടീഷൻ ആണ്. അക്യൂട്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സിബിൾ ഡയലറ്റേഷൻ ഡ്യൂറിങ് ഇൻഡ്യൂസ്ഡ് അബോർഷൻ ഓർ ആൻഡ് ഡയലറ്റേഷൻ ആൻഡ് ക്യൂറട്ടേഷൻ. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും അബോർഷൻ ഒക്കെ ഇൻഡ്യൂസ് ചെയ്യുമ്പോഴേ നമ്മൾ സെർവിക്സ് ക്ലോസ്ഡ് ആയിരിക്കും. നമ്മളിപ്പോ ഫോഴ്സിബിൾ ഡയലേറ്റ് ചെയ്യുമ്പോൾ പിന്നെ അത് ഡയലേറ്റ് ആയി പോകും. ഡയലേഷൻ ഡ്യൂറിങ് ഇൻഡ്യൂസ്ഡ് അബോർഷൻ ആൻഡ് ഡയലറ്റേഷൻ ആൻഡ് ക്യൂറട്ടേഷൻ. പിന്നെ കോട്ടറൈസേഷൻ ഓഫ് സെർവിക്സ്. പിന്നെ അടുത്തത് നമ്മൾ സെർവിക്സിൽ എന്തെങ്കിലും പ്രയർ ആയിട്ട് എന്തെങ്കിലും സർജറി ചെയ്യുവാണെങ്കിൽ അങ്ങനെയുള്ള കേസസിൽ നമുക്ക് ഈ സെർവിക്കൽ ഇൻകോമ്പിറ്റൻസി ഉണ്ടാവാം. ഓക്കെ, സെർവിക്കൽ ഇൻകോമ്പിറ്റൻസി ഉണ്ടാവും. ഈ ഈ പ്രയർ സർജറിയും അവർ പറയുന്നുണ്ട്, ഈ പ്രയർ സർജറി ചെയ്തിട്ടുള്ള ആൾക്കാരിൽ നല്ല സ്ട്രോങ് അസോസിയേഷൻ ആണ് ഈ സെർവൈക്കൽ ഇൻസെപ്ഷൻസി ആയിട്ട്. പ്രയർ സർജറി സെർവൈക്കൽ സർജറി ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഈ സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസി ഉണ്ടാകാനുള്ള ചാൻസ് നല്ല സ്ട്രോങ് അസോസിയേഷൻ ആണ്. പിന്നെ നമ്മൾ ആംബ്യൂട്ടേഷൻ ഓഫ് ദ സെർവിക്സ്, ഇത്രേ ഉള്ളൂ, ഇപ്പൊ തീരും. ഓക്കെ,
നമ്മള് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മൾ മാനേജ് ചെയ്യണം. മാനേജ്മെന്റ് ഒന്നുമില്ല, നമ്മളത് ടൈ ചെയ്ത് വെക്കണം. സെർവിക്സ് ഇൻകോമ്പിറ്റന്റ് അല്ലേ, അപ്പം സെർവിക്സ് നമ്മള് സെർവിക്സ് നമ്മൾ ടൈ ചെയ്ത് വെക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ അതിൽ മൂന്ന് പ്രൊസീജിയറാണ്, അതിനാണ് നമ്മൾ സെർവൈക്ക് സർക്കുലേജ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങള് മൂന്ന് മൂന്ന് രീതിയിൽ നമുക്ക് ചെയ്യാം, മക്ഡൊണാൾഡ്സ്, ഷിറോഡ്കർ, ട്രാൻസ് അബ്ഡോമിനൽ. അതില് ഈ മക്ഡൊണാൾഡ്സ് ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് മക്ഡൊണാൾഡ് ആണ്. ഷിറോഡ്കർ ഈ മക്ഡൊണാൾഡിന് പറ്റിയില്ലെങ്കിൽ നമ്മൾ ഷിറോഡ്കർ ചെയ്യും. ട്രാൻസ് അബ്ഡോമിനൽ ഭയങ്കര റെയർ ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, തീർന്നേ, തീർക്ക്. മക്ഡൊണാൾഡ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇതൊരു സ്റ്റെപ്പ് ഒന്നും എനിക്ക് അറിയത്തില്ല പറയാൻ. അപ്പം മക്ഡൊണാൾഡ്സിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, മക്ഡൊണാൾഡ്സിൽ നമ്മൾ ജസ്റ്റ് സർവിക്സ് ടൈ ചെയ്ത് വെക്കും. പടം കാണിച്ച ലാസ്റ്റ് പടം കാണിച്ചു തരാം. സർവിക്സിൽ നമ്മൾ ടൈ ചെയ്ത് വെക്കും. ഇപ്പൊ ഇത് കേക്ക്, അപ്പം അതിന് ടൈ ചെയ്യാൻ വേണ്ടി സ്യൂച്ചർ വേണം. അപ്പൊ അതാണ് ബ്ലാക്ക് സിൽക്കും മെർസലൈൻ ടേപ്പും, അതാണ് നമ്മൾ സ്യൂച്ചർ, നോൺ അബ്സോർബിൾ സ്യൂച്ചർ. നമ്മള് അങ്ങനെ സ്യൂച്ചർ ചെയ്ത് കെട്ടി വെക്കുമ്പോ ആ കെട്ട് ദ സ്യൂച്ചർ മിൽ ലൈ ജസ്റ്റ് ബിലോ ദി ഇന്റേണൽ ലോസ്. ഓക്കെ, ഇതാണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. പിന്നെ നമ്മള് മോഡിഫൈഡ് ഷിറോഡ്കർ സർക്കുലേജ് എന്ന് പറഞ്ഞാല് അതിൽ നമ്മൾ ചെയ്യുന്നത് അതിൽ ഇതേപോലെയാണ്. സ്യൂച്ചർ മെറ്റീരിയൽ ബ്ലാക്ക് സിൽക്ക് ഓർ മെർസലൈൻ ടേപ്പ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യും. പിന്നെ നമുക്ക് സ്യൂച്ചർ ചെയ്യാൻ വേണ്ടി നീഡിൽ വേണ്ട, നമ്മൾ ഷിറോഡ്കർ നീഡിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഈ സ്യൂച്ചർ എവിടെ ഇരിക്കും, അറ്റ് ദ ലെവൽ ഓഫ് ഇന്റേണൽ ലോസ്, ലെവൽ ഓഫ് ഇന്റേണൽ ലോസ്. ഇവിടെ നമ്മൾ ഇരിക്കുന്നത് ജസ്റ്റ് ബിലോ ദി ഇന്റേണൽ ലോസ്, ഇതിവിടെ അറ്റ് ദ ലെവൽ ഓഫ് ഇന്റേണൽ ലോസ്. ഓക്കെ, പിന്നെ അടുത്ത നമ്മൾ ലാസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ട്രാൻസ് അബ്ഡോമിനൽ സർക്കുലേജ്. ഈ ഇത് നമ്മൾ അങ്ങനെ ചെയ്യത്തില്ല, റെയർ ആയിട്ട് ചെയ്യുള്ളൂ. നമ്മൾ പറഞ്ഞിട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ലാപ്രോട്ടമി ചെയ്യും, ലാപ്രോട്ടമി ചെയ്തിട്ട് അങ്ങനെ നമ്മൾ സെർവിക്സിന് അപ്രോച്ച് ചെയ്യും. നമ്മൾ ഈ മക്ലിയോളും ഷിറോഡ്കറിലും നമ്മൾ സെർവിക്സ് വഴിയാണ് സ്യൂച്ചർ ഇട്ടത്. പക്ഷെ ഇത് നമ്മൾ ലാപ്രോട്ടമി ചെയ്ത് അകത്തൂടെ വേണം സ്യൂച്ചർ ഇടാൻ. അതിനാണ് നമ്മൾ ട്രാൻസ് അബ്ഡോമിനൽ എന്ന് പറയുക. അപ്പൊ ഇതില് ഈ സ്യൂച്ചർ എവിടെ ഇരിക്കുന്നത്, ഇസ്മസിന്റെ അവിടെ ആയിരിക്കും നമ്മൾ ഇരിക്കുന്നത്. മറ്റേത് ജസ്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ അറ്റ് ദ ലെവൽ ഓഫ് ഇന്റേണൽ ലോസ് ആയിരുന്നു, അതിന് മുന്നേ പറഞ്ഞത് ബിലോ ദ ഇന്റേണൽ ലോസ് ആ പറഞ്ഞത്. പിന്നെ ഇങ്ങനെ ട്രാൻസ് അബ്ഡോമിനൽ സർക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മള് പേഷ്യന്റ് നമുക്ക് സിസേറിയൻ സെക്ഷനേ പറ്റത്തുള്ളു. ഓക്കെ ഓക്കെ, അതിന് ഒരു മിനിറ്റ് നിക്കേ, ഒരു വേറെ സ്ലൈഡ് കാണിക്കാം. ക്യാമറ ഇല്ല. ഓക്കെ, ഇനി നമ്മള് ഇത് ഡയഗ്നോസിസ് ആണ്, ഡയഗ്നോസിസ് സെർവൈക്കൽ സർക്കുലേജ്. ഓക്കെ, തീരാറായി ഡയഗ്നോസിസ്. അപ്പൊ ആദ്യം ഡെഫിനിഷൻ പറഞ്ഞു, പിന്നെ നമ്മള് ട്രീറ്റ്മെന്റ് ആയിട്ട് മാനേജ്മെന്റ് സർക്കുലേജ് പറഞ്ഞു. നമ്മള് സെർവൈക്കൽ ഇൻസെപ്ഷൻസ് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്, ഒന്ന് ടിപ്പിക്കൽ ഹിസ്റ്ററി. ഞാൻ ആ സെർവൈക്കൽ ഇൻസെപ്ഷൻസിൽ പറഞ്ഞ ഡെഫിനിഷൻ ഇല്ലേ, ആ സെയിം ഡെഫിനിഷൻ ആണ് ഹിസ്റ്ററി. ഓക്കെ, ഒരു സെക്കൻഡ് ട്രൈമസ്റ്ററിൽ പെയിൻ കുഞ്ഞിറങ്ങി വരുന്നു, അതാണ് ഹിസ്റ്ററി. പിന്നെ നമ്മൾ നോൺ പ്രഗ്നന്റ് സ്റ്റേറ്റിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത് നമ്പർ എയ്റ്റ് ഹെഗാർ സെർവൈക്കൽ ഡൈലേറ്റർ എന്ന് പറഞ്ഞ സാധനം ഉണ്ട്. അത് വിത്തൗട്ട് റെസിസ്റ്റൻസ് നമുക്ക് സെർവിക്സിൽ കൂടെ പാസ് ചെയ്യാൻ പറ്റും. അതൊരു ഡയഗ്നോസ്റ്റിക് ഫീച്ചർ ആണ്. നമ്പർ 8 ഹെഗാർ സെർവൈക്കൽ ഡൈലേറ്റർ വിത്തൗട്ട് റെസിസ്റ്റൻസ് നമുക്ക് പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ഹിസ്റ്റോസാൽപിംഗോഗ്രാഫി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ടിപ്പിക്കൽ ഫണലിംഗ് ഓഫ് ദി ഇന്റേണൽ ലോസ് കിട്ടും. ഇതിന്റെ പിക്ചർ ഒന്നും നോക്കിയിട്ട് കിട്ടിയില്ല, അൾട്രാ കേട്ടോ. ഓക്കെ, ഹിസ്റ്റോസാൽപിംഗോഗ്രാഫിയിൽ നമുക്ക് ടിപ്പിക്കൽ ഫണലിംഗ് ഓഫ് ദി ഇന്റേണൽ ലോസ് കിട്ടും. അതാണ് നമ്മൾ നോൺ പ്രഗ്നന്റ് വുമനിൽ ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രഗ്നൻസിയിൽ എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത് പഠിക്കുന്നത്. അതിൽ പ്രഗ്നൻസിയിൽ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്ന നമ്മൾ അൾട്രാസൗണ്ട് എടുക്കും. ഓക്കെ, രണ്ട് രീതിയിൽ നമുക്ക് അൾട്രാസൗണ്ട് ഉണ്ട്, ട്രാൻസ് അബ്ഡോമിനിലും ഉണ്ട്, ട്രാൻസ് വജൈനിലും ഉണ്ട്. നമ്മൾ ട്രാൻസ് വജൈനിൽ അൾട്രാസൗണ്ട് എടുക്കാൻ നേരത്ത് നമ്മൾ ഒരു 14th വീക്കിൽ, സെക്കൻഡ് ട്രൈമസ്റ്റർ ടൈമിൽ നോർമൽ സെർവൈക്കൽ ലെങ്ത് 35-40 mm ഫെജ് നമുക്ക് കിട്ടണ്ടേ. പിന്നെ ഇന്റേണൽ ലോസ് ഡയമീറ്റർ <20 mm നമുക്ക് കിട്ടണ്ടേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ സെർവൈക്കൽ ഇൻകോമ്പിറ്റൻസ് ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് സെർവൈക്കൽ ലെങ്ത് വിൽ ബി less than 25 mm ഓഫ് എച്ച് ജി, വിച്ച് ഇസ് സജസ്റ്റ് ഓഫ് സെർവൈക്കൽ ഇൻസെപ്ഷൻസി.
ഇത് ഇമ്പോർട്ടൻ്റ് ഈ 25 എന്നുള്ള കാര്യം ഓർക്കണേ. നമ്മൾ ട്രാൻസ്വജൈനൽ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ സെർവൈക്കൽ ലെങ്ത് ലെസ് ദാൻ 25 മില്ലിമീറ്റർ ഓഫ് എഡ്ജ് സജസ്റ്റീവ് ഓഫ് സെർവൈക്കൽ ഇൻസഫിഷ്യൻസി. ഓക്കെ, ആ തീർന്നു. ഓക്കെ, ഇനി ഒരു ഇതും കൂടെ ഉണ്ടെക്കേ. ഓക്കെ, ഇനി നമ്മൾ ടൈപ്സ് ഓഫ് സർക്കിളേജ്, ഇത്രേ ഉള്ളൂ, ഇത്രയും കൂടെ ഉള്ളൂ. ടൈപ്സ് ഓഫ് സർക്കിളേജ്, അപ്പൊ അതിൽ മൂന്ന് ടൈപ്പ് സർക്കിളേജ് ഉണ്ട്. ഒന്ന് ഹിസ്റ്ററി ഇൻഡിക്കേറ്റഡ് സർക്കിളേജ്, അൾട്രാസൗണ്ട് ഇൻഡിക്കേറ്റഡ് സർക്കിളേജ്, ഫിസിക്കൽ എക്സാമിനേഷൻ ഇൻഡിക്കേറ്റഡ് സർക്കിളേജ്. ഹിസ്റ്ററി ഇൻഡിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പേഷ്യന്റ് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, ഇപ്പം ഇതാണ് പേഷ്യന്റ് ഹിസ്റ്ററി, ത്രീ പ്രീവിയസ് സെക്കൻഡ് ട്രൈമസ്റ്റർ ലോസ്, അതാണ് ഒരു ഹിസ്റ്ററി. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പ്രയർ സെർവൈക്കൽ സർജറിയും ഈ സെർവൈക്കൽ ഇൻസെപ്ഷൻ തമ്മിൽ നല്ല അസോസിയേഷൻ ആണെന്ന്. അപ്പൊ അങ്ങനെ പ്രയർ ഡിസ്ട്രക്റ്റീവ് സർജറി ഓൺ സർവിക്സ് ആൻഡ് വൺ പ്രഗ്നൻസി ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓർക്കും ഇവർക്ക് ഇതുണ്ടാകാനുള്ള കാരണം ഈ സെർവൈക്കൽ ഇൻസെഫിഷ്യൻസി ആണെന്ന് ഓർത്ത് നമ്മൾ 12 to 14 വീക്സിൽ നമ്മൾ സർക്കുലേജ് ചെയ്യും. അതാണ് ഹിസ്റ്ററി ഇൻഡിക്കേറ്റഡ് സർക്കുലേജ്. നമ്മൾ അൾട്രാസൗണ്ട് കേൾക്കുമ്പോഴേ മറ്റേ ലെസ് ദാൻ 25 മില്ലിമീറ്റർ ഓഫ് എഡ്ജ് എന്ന് ഓർക്കണം. യെസ്, അപ്പൊ നമ്മൾ അതിന്റെ ഹിസ്റ്ററി പറയും, 1 or 2 പ്രീവിയസ് സെക്കൻഡ് ട്രൈമസ്റ്റർ ലോസസ് വിത്ത് സിംഗിൾ ടോൺ പ്രഗ്നൻസി. ഞാൻ ലെസ് ദാൻ 25 മില്ലിമീറ്റർ പറഞ്ഞത് സിംഗിൾ ടോണിലാണ്, മൾട്ടിപ്പിൾ പ്രഗ്നൻസി ഉണ്ടെങ്കിൽ അത് ബാധകമല്ല. ഇത് ഒറ്റ പ്രഗ്നൻസിയുടെ കാര്യമാണ് പറഞ്ഞത്, ട്വിൻസ് ആണെങ്കിൽ പറ്റത്തില്ല. അപ്പൊ നമ്മൾ സെർവൈക്കൽ ലെങ്ത് ലെസ് ദാൻ ഉണ്ടെങ്കിൽ, അങ്ങനെ നമ്മൾ അൾട്രാസൗണ്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ 14 to 24 വീക്സ് ചെയ്യും. എനിക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ ഇൻഡ്യൂസ്ഡ് ആണെങ്കിൽ, ഫിസിക്കൽ എക്സാമിനേഷൻ ഇൻഡ്യൂസ് സർക്കുലേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ, നമ്മൾ വജൈന വരെ എക്സാമിൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ആ മെംബ്രെയിൻ ഇല്ലേ, നമുക്ക് ഇന്റേണൽ ലോസിന്റെ താഴെയായിട്ട് വരുന്ന അറ്റ് ദ ലെവൽ ഓഫ് ഇന്റേണൽ ലോസോ അല്ലെങ്കിൽ അതിന് താഴെയായിട്ടോ വരുവാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം, സർക്കുലേജ് ചെയ്യും. അതാണ് ഫിസിക്കൽ എക്സാമിനേഷൻ ഇൻഡ്യൂസ്ഡ് സർക്കുലേജ്. ഓക്കെ, ഇനി കോൺട്രാ ഇൻഡിക്കേഷനും ഇത് എളുപ്പത്തിരും. ഓക്കെ, കോൺട്രാ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് പ്രീ ടേം ലേബർ ആണെങ്കിൽ നമ്മൾ ചെയ്യത്തില്ല. ലേബർ നടക്കുമ്പോൾ റപ്ചർ ഓഫ് യൂട്രസ് ഉണ്ടാവും, പിന്നെ നമ്മൾ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യത്തില്ല, കോറി ആമിനോഡൈറ്റിസ് ഉണ്ടെങ്കിൽ ഉണ്ടാകത്തില്ല, പിന്നെ വജിൻ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ ചെയ്യത്തില്ല, പ്രിമച്ചർ പ്രീ ടേം പ്രിമച്ചർ റപ്ചർ ഓഫ് മെമ്പർ ഉണ്ടെങ്കിൽ ചെയ്യത്തില്ല, ഫീറ്റേഴ്സിന് ഹാർട്ട് റേറ്റ് ഒക്കെ കുറയാണെങ്കിൽ നമ്മൾ ചെയ്യത്തില്ല, വേറെ ഏതെങ്കിലും ലീത്തൽ ഫീറ്റൽ ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യത്തില്ല, പിന്നെ ഫീറ്റൽ ഡെത്ത് കുഞ്ഞ് മരിച്ചു പോയെങ്കിൽ നമ്മൾ ചെയ്യത്തില്ല, പിന്നെ കോംപ്ലിക്കേഷൻസ് ആലോചിച്ചാൽ നമ്മൾ ആ സർവിക്സിന് അവിടെ തയ്ക്കാൻ പോകുന്ന നേരത്ത് അവിടെ മെംബ്രെയിൻ ഉണ്ട്, സോ റപ്ചർ ഓഫ് മെംബ്രെയിൻ ഉണ്ടാകാം, പിന്നെ നമുക്ക് എന്താ നമ്മൾ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, പിന്നെ നെക്രോസിസ് ഓഫ് ദ സർവിക്സ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്, പിന്നെ സെർവൈക്കൽ ലാസറേഷൻ ഡെലിവറി റപ്ചർ ഓഫ് യൂട്രസ് ഇൻ ലേബർ. നമ്മൾ കെട്ടി വെച്ചേക്കുമല്ലേ, നമ്മൾ അയച്ചല്ലേ അത് ദേഹത്തുള്ള റപ്ചർ ഓഫ് യൂട്രസ് ഇൻ ലേബർ. ഓക്കെ, ഒരു പടം കൂടെ ഉള്ളു, ഒറ്റ ഒരു പടം. ഇതാണ് ഞാൻ സർക്കുലേജിന്റെ പടം കിട്ടി, ഇതാണ് ട്രാൻസ് ഇതാണ് സർക്കുലേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞത് പടം. ഇത് ഞാൻ പറഞ്ഞില്ലേ ഇന്റേണൽ ലോസ് അങ്ങനെ പറഞ്ഞില്ലേ ഓരോരുത്തരുടെ ലെവൽ, അത് വെച്ചിട്ടുള്ള പടം ഇത്. ഇതാണ് ഞാൻ കുറച്ചുപേർ പറഞ്ഞ ഈ കൺജന്റൽ അനോമലി യൂട്രസ് ഇങ്ങനെ ആവുന്ന ഒക്കെ പറഞ്ഞില്ലേ, അതാണിത്. തീർന്നേ. ഓക്കേ, താങ്ക് യു.